പഴയങ്ങാടിയിൽ ബോട്ടറീസ് ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നിർമ്മാണവും പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ബോട്ടറീസ് ഗ്യാലറിയും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് എം ബിജിൻ എംഎൽഎ പറഞ്ഞു. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴോം റോഡിൽ റിവർവ്യൂ പാർക്കിന് സമീപം ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും നിർമ്മിച്ചത്. ബോട്ടറീസ് ഗ്യാലറിക്ക് 2.87 കോടി രൂപയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിന് 1.88 കോടി രൂപയുമാണ് അനുവദിച്ചത്. പഴയങ്ങാടിയിൽ വള്ളംകളി സൗകര്യപ്രദമായി കാണാൻ പറ്റുന്ന നിലയിലുള്ള ഗ്യാലറിക്ക് 65 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുണ്ട്. 500-ലേറെ പേർക്ക് ഇരിക്കാനുമാകും. കരയിൽ നിന്നും 25 മീറ്റർ അകലത്തിൽ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഭക്ഷണശാലയ്ക്ക് 3000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഒരേ സമയം 80-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവുമുണ്ടാകും. ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലും എത്തുന്നവർക്ക് റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ബോട്ടടുപ്പിക്കാനും യാത്രക്കാർക്ക് ഭക്ഷണശാലയിലേക്ക് കയറുന്നതിനുള്ള സൗകര്യവുമുണ്ട്. 17 മീറ്റർ നീളത്തിൽ ഇരുമ്പ് പാലവും പ്രവേശന കവാടത്തിൽ ഒരുക്കി. തീരത്ത് സോളാർ വിളക്കുകളും അലങ്കാര വിളക്കുകളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച കൈവരികളും നിർമ്മിച്ചിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിന് കരിങ്കൽ പതിച്ച പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കല്യേശ്വരം മണ്ഡലത്തിലുണ്ട്. നേരത്തെ നമ്മുടെ മുൻ എം എൽ എ ആയിരുന്ന രാജേശ്വരൻ്റെ കാലത്ത് ആരംഭിച്ച ചൂട്ടാട് വയലപ്പുര ഉൾപ്പെടെയുള്ള ടൂറിസം പദ്ധതികൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുന്ന ഇപ്പോൾ ചൂട്ടാട് അഡ്വഞ്ചർ ടൂറിസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലനാട് റിവർ ക്രൂയിസം പദ്ധതി, ആ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടി പുഴയെ വലിയ രീതിയിലേക്ക് മാറ്റുന്നതിന് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ബോട്ടറീസ് ഗ്യാലറിയും അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുക. അപ്പോൾ ഏതായാലും ഇലക്ഷൻ കൂടി ഡിക്ലെയർ ചെയ്ത ഘട്ടത്തിലാണ് മറ്റ് നടപടിക്രമത്തിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നത്. ഏതായാലും ജൂൺ മാസം കഴിയുന്നതോടുകൂടി തന്നെ നമുക്കത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിമനോഹരമായ നമ്മുടെ മണ്ഡലത്തിൻ്റെ ടൂറിസം സാധ്യതയിൽ ഏറ്റവും മികച്ച ഒരു ഇടപെടലായി നമുക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിനെ മാറ്റാൻ വേണ്ടി പറ്റും. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് ഇരു പ്രവർത്തികളുടെയും നിർവഹണ ഏജൻസി. പഴയങ്ങാടിയുടെ ഓളപ്പരപ്പിലിരുന്ന് ഇനി ഇഷ്ടവിഭവങ്ങൾ നുണയാം. ബോട്ടറൈസ് ഗ്യാലറിയിലിരുന്ന് മതിയാവോളം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. മലബാർ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായുള്ള ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബോട്ടറൈസ് ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റെയും പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.